എവിടെയാ ഇതാ? വല്ല പരിചയമുണ്ടോ? ഇത് എവിടെയാന്ന് വല്ല പരിചയമുണ്ടോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൗണ്ടൊക്കെ വല്ലാതാണ് ഇരിക്കുന്നത്, ഫേസൊക്കെ വല്ലാതായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇപ്പം സമയമാണെങ്കിൽ വെളുപ്പിനെ 6 മണിയാകും കേട്ടോ. നേരം വെളുത്തു എങ്കിലും ഇച്ചിരി കൂടി വെളുക്കാനുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെയാണെങ്കിൽ വൈക്കത്ത് KTDC ഇല്ലേ, അവിടെയാണെങ്കിൽ റൂം എടുത്തിരിക്കുകയാണ്. കായലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. കുറച്ച് നമ്മളിതുവരെയും കണ്ടില്ല. ഇന്നലെ രാത്രി 10:30 നമ്മൾ വന്നപ്പോഴേ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗാണ്. വ്ളോഗെന്ന് പറഞ്ഞാൽ എൻ്റെയാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പം നമ്മൾ അതിന് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം അവിടെ വീടാണെങ്കിൽ ഇവിടെ വൈക്കത്താണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് അവിടെ കല്യാണം നടക്കുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടി വന്നതാണ്. അപ്പം വരുന്ന വഴിക്കൊന്നും നമുക്കാണെങ്കിൽ ഇൻട്രോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ഇൻട്രോ ഒന്നും അല്ലാതെ കൊണ്ട് എടുത്തില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇന്നലെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊല്ലത്തുനിന്ന് നമ്മൾ എരുമേലി വന്നു. അവിടെയായിരുന്നു ഫംഗ്ഷൻ നടന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോഴത്തേനാണ് ഇവിടെ എത്തിയത്. അപ്പം ഞാൻ ഓർത്ത് രാവിലെയാണെങ്കിൽ ഒരുങ്ങുന്നതിനൊക്കെ മുമ്പേ ഇൻട്രോ എടുത്തിട്ട് പോയി ഒരുങ്ങാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. നല്ല രസമുണ്ട്, നല്ലൊരു ഏരിയ ആണ്. പക്ഷേങ്കിൽ ഇവിടെ എന്താ കുഴപ്പം ചോദിച്ചാൽ, ഇവിടെ ഈ വന്നിട്ട് ഈ റൂമൊക്കെ എടുക്കുന്നവരെ ഒരു ബെഡ്ഷീറ്റൊക്കെയും കൂടി എക്സ്ട്രാ കൊണ്ടുവരണം കേട്ടോ. ബെഡ്ഷീറ്റും സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരേണ്ടി വരും. കാരണം റൂമൊക്കെ നല്ല റൂമാണ്, ഞാൻ കാണിക്കാം. റൂമൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എക്സ്ട്രാ ബെഡ്ഷീറ്റൊന്നുമില്ല. നല്ല തണുപ്പുമാണ് കേട്ടോ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, നല്ല തണുപ്പുമാണ്. പക്ഷേ എക്സ്ട്രാ ബെഡ്ഷീറ്റൊന്നും ഇല്ലെങ്കിൽ അറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ള പാട്. അപ്പം നമുക്കിങ്ങനെ വന്നാൽ കായലിൻ്റെ ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ബോട്ട് പോകുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി അതൊക്കെ ഒന്ന് കാണണം. അപ്പം നമുക്ക് വഴിയാണെങ്കിൽ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാരേജ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഞങ്ങളെല്ലാം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായതാണ്. രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചതാകട്ടെ, ലവ് മാരേജാണ്. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ എൻ്റെ കൂടെ പഠിച്ചത്. പിന്നെ ചെറുക്കനാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിച്ചതാണ്. അപ്പം 10 വർഷമായി ഈ ഒരു റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നതിൻ്റെ എന്തുവാ പറയുന്നത്, അവരുടെ ആണെങ്കിൽ ആഗ്രഹങ്ങളും കാത്തിരിപ്പും എല്ലാം പോവണിയുന്നൊരു ദിവസമാണ്. ഞങ്ങൾ കുറേ പേരാണെങ്കിൽ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെ അവിടെ കൂടെയാണെങ്കിൽ കാത്തിരുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഇനി ഇതുവരെ കണ്ടില്ല. ഇന്നലെ വൈകിട്ടാന്ന് പറഞ്ഞാൽ വന്നിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാനും ഒന്നും പറ്റിയില്ല. ഇനി രാവിലെ ചെന്നിട്ട് വേണം കാണാൻ വേണ്ടി. അപ്പം ഞങ്ങൾക്ക് വേറെ ഫ്രണ്ട്സും വരുന്നുണ്ടല്ലോ, അപ്പം അവരെ എല്ലാം ആണെങ്കിൽ കാണണം. രണ്ടു പേര് നല്ല ഉറക്കത്തിലാണ്. ഇതായിരുന്നു നമ്മുടെ റൂമ്. അതിനകത്തോട്ട് കൊണ്ടുകൊണ്ട് അതിനകത്ത് കുറച്ച് അലമാരിയും കബോർഡർക്കും ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. മുട്ട വീട്ടില് ഇവിടെ ഇനി നമ്മൾ കുറച്ച് മേക്കപ്പാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇത് മുടി ഒന്ന് കേൾ ചെയ്യുന്നതാണ്. മുടിയാണെങ്കിൽ എൻ്റെ കേൾ ചെയ്തിട്ടിരിക്കുന്ന പോണക്കോ ഉണ്ടായിരുന്നില്ല. എനിക്ക് കെട്ടാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു മുടി കേൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാവേ. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ കുറേ നേരമാണെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം ഇത് ഫുള്ളാണെങ്കിലും നൂറന്നു പോയി. പിന്നെ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ആണെങ്കിൽ ചെയ്തു, എന്നിട്ടാണ് ഇത് കണ്ടത്. ഇപ്പം ഇതിനകത്ത് നോക്കി ആ കേൾ ചെയ്തതെല്ലാം പോയി.
അപ്പോൾ തേടെ നമ്മൾ ഇവിടെ നിന്ന് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? അപ്പോൾ കണ്ടോ, ഇതിൻ്റെ പുറകിലാണെങ്കിൽ കായലൊക്കെ ആയിരുന്നു, പക്ഷേ പോയി കാണാൻ വേണ്ടി പറ്റിയില്ല. ഇവർ പോയി, അപ്പോഴത്തേന് മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് ഞാൻ പോയില്ല, കണ്ടുമില്ല. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ വെച്ചാൽ കല്യാണം, പക്ഷെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. ഇല്ലേ പിന്നെ ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഒരു 9:30 കഴിഞ്ഞായിരുന്നു. നമ്മൾ പിന്നെ ഇറങ്ങുമ്പോഴത്തേനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 12 മണിയായി. അതുവരെ കുഞ്ഞാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ ഇപ്പം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയതേൻ്റെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവളും വന്നു കേട്ടോ. അപ്പം നേണ്ട നമ്മുടെ ഈ വരുന്നതാണ് നമ്മുടെ പെണ്ണ്, അവർ രണ്ടുപേരും കൂടി വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഓടി വരുന്നതാണ് കാണുന്നത്. നല്ല മഴയായിരുന്നു. അപ്പം നേണ്ട ഇതാണ് സെൽഫി എടുത്തത്. ഇത് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം എൻ്റെ ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഞാൻ ഇതുവരേക്കും അമ്പലത്തിൽ വന്നിട്ടില്ലാത്തതാട്ടോ. ഇവിടെ കല്യാണത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. പക്ഷേങ്കിൽ കഴിച്ചത് കൊണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചത് കൊണ്ടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടാണെങ്കിൽ കയറാൻ വേണ്ടി പോയില്ല. പിന്നെ രാവിലെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. രാവിലെ അല്ല, തലേദിവസം മുതലേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്കുവാണെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്തെത്താതായപ്പം മഴയായിരുന്നു. രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മഴയായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കന്ന് ഇറങ്ങിയിട്ടൊന്ന് തിരിച്ച് പോയി അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുവാണെങ്കിൽ വളരെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിച്ചിട്ട് ഇങ്ങ് പോകുന്നത്. പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് അമ്പലത്തിലേക്ക് മാത്രമായിട്ടാണെങ്കിൽ പോകണം. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ചിലപ്പോഴാണെങ്കിൽ എല്ലാം ഒന്നും ഒറ്റ പോക്കുകൊണ്ടൊന്നും നമുക്ക് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കയറാൻ ചിലപ്പോൾ സമയം ആയിട്ടും ഇല്ലായിരിക്കും. നമുക്ക് ഓരോ അമ്പലത്തിലൊക്കെ പോകണമെങ്കിലും നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പോകാനും ഒക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പുറത്ത് നിന്നാണെങ്കിൽ കണ്ടതേ ഉള്ളൂ, ഉള്ളിലോട്ട് കയറിയില്ല. അപ്പം നേരെ ഇവിടെയാണെങ്കിൽ കല്യാണ ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് മുമ്പ് കണ്ടില്ല, അത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവളും അവിടെ കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ കുറച്ച് വഴക്കായതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ കല്യാണം നേരിട്ട് കണ്ടില്ല. ഈ വീഡിയോ എടുത്തതിനകത്തോടെയാണ് കല്യാണം കാണുന്നത്. പിന്നെ അല്ലെങ്കിലും പൊതുവെയാണെങ്കിൽ ഒരു കല്യാണത്തിന് നമുക്ക് ഈ ചടങ്ങൊന്ന് താലി കെട്ടുന്നതോ മാലയിടുന്നതോ ഒന്നും ഈ ചടങ്ങുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറില്ലല്ലോ അല്ലേ. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇതെല്ലാം ആണെങ്കിലും ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമറമാനൊക്കെ നിപ്പുണ്ടായിരിക്കും. അവരപ്പോൾ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. ഈ ചടങ്ങുകളൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നത് കൊണ്ട് ബാക്കി നിൽക്കുന്ന ആർക്കും ആണെങ്കിൽ ഇതൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാ കല്യാണത്തിനും അങ്ങനെ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഈ ആൾക്കാരും ഉണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ബാക്കി ആൾക്കാരും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഏട്ടന് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളത് കൊണ്ട് ബാക്കി വശത്ത് നിന്നാണെങ്കിൽ കുറച്ചും കൂടി ഫോൺ ഉയർത്തിപ്പിടിച്ച് കുറച്ച് വീഡിയോ എടുത്ത് തന്നപ്പോഴാണ് ഞാനും ഈ താലികെട്ട് കാര്യങ്ങളും എല്ലാം കാണുന്നത്. അങ്ങനെ ഈ ഒരു നിമിഷത്തിൽ 10 വർഷത്തെ അവരുടെ കാത്തിരിപ്പ്
അവസാനിച്ച് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സഫലമായെന്ന് വേണം പറയാനും. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, രണ്ടുപേരുമാണെങ്കിൽ രണ്ടുപേരുടെയും വീട്ടുകാരെ ഉൾപ്പെടുത്തി അവരുടെ ആ 10 വർഷത്തെ ആഗ്രഹം മുന്നോട്ട് പോയതും ഈ ഇത്രയും വർഷമെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. രണ്ടുപേരും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഒന്നാകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ അവർ കാത്തിരുന്ന് രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണെങ്കിൽ അവരങ്ങനെ ഒന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റിലും നിൽക്കുന്ന എല്ലാവരിലും ആണെങ്കിലും സന്തോഷവും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കും ആണെങ്കിലും ഇതിൻ്റെ പേരിലൊരു ദുഃഖം ഇല്ലല്ലോ. സാധാരണ നമ്മളാണെങ്കിൽ ലവ് മാരേജൊക്കെ കഴിച്ച് കഴിയുമ്പോൾ രണ്ടുപേര് തമ്മിൽ ഒന്നിക്കുന്നു, ചിലപ്പോൾ വീട്ടുകാരെ ഉൾപ്പെടുത്താതെ ഒന്നിക്കുമ്പോൾ. അവിടെയാണെങ്കിൽ നമ്മുടെ ആ രണ്ടു പേർക്ക് സന്തോഷം കിട്ടുമെങ്കിലും മറ്റ് ചുറ്റിനു നിൽക്കുന്ന കുറേ ആളുകൾക്കാണെങ്കിൽ സങ്കടമുള്ള കാഴ്ചകൾ നമ്മുടെ മുന്നിലൂടെ കാണാറുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പലരോടും ആണെങ്കിൽ പറയാനുള്ളതും, സ്നേഹിക്കുന്നതൊന്നും ഒരു തെറ്റേ അല്ല, പക്ഷേങ്കിൽ നമ്മളെപ്പോഴും ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ആണെങ്കിൽ മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ ഇതുപോലെ രണ്ടുപേരും സിൻസിയറായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കാത്തിരുന്ന് കഴിഞ്ഞാൽ അവർ തന്നെ സമ്മതത്തോടു കൂടി നമുക്കാണെങ്കിലോ ഒന്ന് ചേരാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇത്. അപ്പം ഇവരുടെ ഇടയിലുമാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഈ ബന്ധമാണെങ്കിൽ ഇതായിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ രണ്ടുപേരുടെയും ആ ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവരിന്നൊന്ന് ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് കൂട്ടെ എല്ലാവരും ആണെങ്കിൽ സ്നേഹിക്കുന്ന എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് ഒന്ന് ചേരാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ സന്തോഷം നമ്മൾ നടപ്പാക്കുന്നത് വഴി വേറെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണ് നിറയാൻ നമ്മളൊരു കാരണക്കാരാകരുത്. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് രണ്ടുപേരെ ഒന്ന് കണ്ട് വിഷ് ചെയ്ത് ഒരിച്ചിരി ഒന്ന് സംസാരിച്ച് എന്നിട്ടാണെങ്കിൽ തിരിച്ച് പോരാമെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി പോകുവാണ് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയേക്കുന്നത്. അപ്പം കുഞ്ഞുള്ള അവളാണെങ്കിൽ കഴിച്ചിട്ടില്ല, അവൾ ഇരുന്നു കഴിക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് കഴിക്കാനേ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ പിന്നെ എണീച്ച് അങ്ങ് പോയി പിന്നെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച് എണീച്ചു, ഇനി ഇവിടുന്ന് ഇവരെ കണ്ടിറങ്ങി എന്നിട്ട് വേണം അവൾക്കും കൂടി കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് പോരാൻ വേണ്ടി. അപ്പം രണ്ടുപേരും ആണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ആണെങ്കിൽ ഒരു സന്തോഷം. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ആ ഒരു വേർഡ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒന്നിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇതിനു മുമ്പ് ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ, ഞങ്ങൾ അവനില്ലാതെ ഞങ്ങൾ ബാക്കിയുള്ളവരായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഒരു കല്യാണം കഴിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് കൂടെയുള്ളവരുടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ അന്ന് ബാക്കിയുള്ളവർക്ക് നല്ല രസമായിരിക്കും, കാരണം നമുക്കാണെങ്കിൽ പോയി സംസാരിക്കാം. കുറേ നാളിങ്ങനെ കാണാതെ മിണ്ടാതെ ഇരുന്നതൊക്കെ നമുക്ക് സംസാരിച്ച് അടിച്ച് പൊളിച്ച് കുറച്ച് നേരമാണെങ്കിൽ സ്പെൻഡ് ചെയ്യാം. പക്ഷേങ്കിൽ കല്യാണത്തിന് നിൽക്കുന്നവരൊക്കെ അവർക്ക് ആ ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും പിന്നീട് അവർ നമ്മുടെ കൂടി കൂടാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു ഇത് കാണും. അപ്പോൾ ഇവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പം ചേട്ടൻ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇവിടെ രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ്, അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും കളി കാണുമ്പോൾ അതിലും വലിയ സന്തോഷം തോന്നുന്നു. കുഞ്ഞിപ്പണ്ണാണെങ്കിൽ നല്ല രീതിക്കാണ് എൻ്റെ അടുത്ത് അടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 വീക്ക് ആയി കേട്ടോ, എങ്കിലും വീഡിയോ കാണുന്ന എല്ലാവരും അവരെ ഒന്ന് വിഷ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.